നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പല കാലഘട്ടങ്ങളിലായി ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അത്യപൂർവവും അത്ഭുതകരവുമായ ചില നിർമ്മിതികളെക്കുറിച്ചാണ് ഇന്ത്യയുടെ മഹത്തായ സംസ്കാരത്തെക്കുറിച്ചും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ വലിയ നാഗരിക സംസ്കാരം ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകളുമായി ഇന്നും അവശേഷിക്കുന്ന അത്ഭുതകരമായ നിർമ്മിതികളാണ് അവയിൽ പലതും അത് എങ്ങനെ നിർമ്മിച്ചു എന്ന് പോലും ഇന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് മറ്റൊരു കൗതുകകരമായ കാര്യമാണ് അതിലൊന്നാമത്തേതാണ് അജന്ത ഗുഹ ഔറംഗബാദിൽ നിന്നും ഏതാണ്ട് നൂറ് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നതാണ് അജന്ത ഗുഹകൾ പാറയിൽ കൊത്തിയുണ്ടാക്കിയ ഇരുപത്തിയൊൻപത് ഗുഹകളാണ് അജന്തയിൽ ഉള്ളത് ബി സി നാനൂറ്റി എൺപതിനും അറുന്നൂറ്റി അൻപതിനും ഇടയിലായിരിക്കണം ഇത് പണിതീർത്തിട്ടുണ്ടാവുക എന്നതാണ് ചരിത്രം പറയുന്നത് കൃത്യമായ തെളിവുകളൊന്നും ഒന്നും ഇല്ലെന്നതുകൂടി ഓർക്കുക ബുദ്ധമതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു ഈ ഗുഹകളെന്നും പറയപ്പെടുന്നു അവിടെയുള്ള നിർമ്മിതികളിലുള്ള പല ചിത്രങ്ങളും ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതുമാണ് ശില്പചാതുര്യം അവിടെ പ്രകടമാണെങ്കിലും ചിത്രകല തന്നെയാണ് അജന്തയിൽ മുന്നിട്ടു നിൽക്കുന്നത് ജാതക കഥകളിൽ വിവരിച്ചിരിക്കുന്ന കഥകൾക്ക് ജീവൻ കൊടുത്തതാണെന്ന് തോന്നുന്ന വിധമാണ് ഇവിടുത്തെ ചിത്രാലേഖനങ്ങൾ മാത്രമല്ല ഒരു കാലഘട്ടത്തിന്റെ സംസ്കാരവും ആചാരമുറകളും പ്രകടമാക്കുന്ന ചിത്രങ്ങളാണ് അവയെല്ലാം അതുമാത്രമല്ല എല്ലാം പ്രകൃതിദത്തമായ ചായങ്ങൾ ഉപയോഗിച്ച് മാത്രം വരയ്ക്കപ്പെട്ടതാണെന്ന് കൂടി ഓർക്കുക ഈ ചിത്രങ്ങളെല്ലാം തന്നെ വരയ്ക്കുമ്പോൾ ഗുഹയ്ക്കുള്ളിൽ ഇരുട്ടായിരിക്കാം എന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്നാൽ അതിനെ മറികടക്കാനായി വലിയ കണ്ണാടികൾ പോലും ഉപയോഗിച്ചിരുന്നു അത്രേം പല ചിത്രങ്ങളും നമുക്ക് നൽകുന്ന സന്ദേശം ആ കാലഘട്ടത്തിൽ പരിഷ്കൃതരായ മനുഷ്യർ ജീവിച്ചിരുന്നു എന്ന് തന്നെയാണ് അപൂർവമായ ഈ ഗുഹകളെ കുറിച്ച് അറിയുന്നത് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിലാണ് മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിൽ ജോലി നോക്കിയിരുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ജോൺ സ്മിത്ത് കൊടുങ്കാട്ടിൽ കടുവ വേട്ടക്കിറങ്ങിയ അദ്ദേഹമാണ് യാദൃശ്ചികമായി ഒരു ഗുഹ കണ്ടത് അപ്പോൾ പത്താം നമ്പർ ഗുഹയായിട്ടാണ് അത് അറിയപ്പെടുന്നത് അദ്ദേഹം അത് കാണുന്ന സമയത്ത് അവിടുത്തുകാരായ ചിലർ ചില പൂജകൾക്കായി ഉപയോഗിക്കുകയായിരുന്നു ആ ഗുഹ തുടർന്നുണ്ടായ പര്യവേഷണത്തിലാണ് മറ്റു ഗുഹകൾ കണ്ടെത്താനായത് പഴയകാല ബുദ്ധ മോണാസ്റ്റോറികളെ പോലെ തന്നെയായിരിക്കണം ഇതിൻ്റെയും പ്രവർത്തന രീതി അവർ ഈ ഗുഹകളെ ആവാസത്തിനായും വിദ്യാഭ്യാസത്തിനായും പ്രാർത്ഥനയ്ക്കായും ഉപയോഗിച്ചിരുന്നു ചിത്രകലയുടെ കേളിഗ്രഹം എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് പറയാം ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ആ ചിത്രങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം അത്ഭുതകരമായ ഈ ഗുഹകൾ എങ്ങനെ നിർമ്മിച്ചു എന്നത് ഇന്നും വലിയ ഒരു ചോദ്യമാണ് അതിനേക്കാൾ വലിയ ചോദ്യമാണ് അന്നത്തെ മനുഷ്യർക്ക് ഇത്രയേറെ ചിത്രങ്ങളും ശില്പങ്ങളും ഒക്കെ നിർമ്മിക്കാൻ എങ്ങനെ സാധിച്ചു എന്നതും ഒന്നിനും ഉത്തരം കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല രണ്ടാമത്തേത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നിർമ്മിതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് എല്ലോറ ഗുഹകൾ ഇന്നും ലോകത്ത് ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത വലിയ രഹസ്യമാണ് അവിടെ ഉറങ്ങുന്നത് അജന്താ ഗുഹകളെ പോലെ ഒരേ നിരയിലല്ല എല്ലോറ ഗുഹകൾ അവ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുകയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നമ്പർ ഇട്ടാണ് അവ നിശ്ചയിച്ചിട്ടുള്ളത് ഭൂമിയിൽ കുഴിച്ചെടുക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഒറ്റക്കൽ ചരിത്രാവശിഷ്ടമാണ് പതിനാറാം നമ്പർ ഗുഹാക്ഷേത്രം അതൊരു കൈലാസനാഥ ക്ഷേത്രമാണ് ഈ ശിവക്ഷേത്രം ഒരു രഥത്തിന്റെ ആകൃതിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പാറയുടെ മുകളിൽ നിന്നും വെട്ടിയുണ്ടാക്കിയിരിക്കുന്ന ഈ ക്ഷേത്രം എക്കാലത്തെയും ഭൂമിയിലെ ഒരു ശില്പകലാ വിസ്മയം തന്നെയായിരിക്കും ഇതിനു സമാനമായ മറ്റൊരു സൃഷ്ടി ലോകത്തെവിടെയും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഉറങ്ങബാദിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഇവയുടെ പണിതീർത്തിരിക്കുന്നത് ഏതാണ്ട് അഞ്ചാം നൂറ്റാണ്ടിനും പത്താം നൂറ്റാണ്ടിനും ഇടയിലായിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് അതും കൃത്യമായ രേഖകൾ ഒന്നുമില്ല ഏതാണ്ട് നൂറ് ഗുഹകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും മുപ്പത്തിനാല് ഗുഹകളിൽ മാത്രമാണ് സാധാരണക്കാർക്ക് പ്രവേശനമുള്ളത് ഈ ഗുഹകളുടെ മറ്റൊരു പ്രത്യേകത ബുദ്ധ ഹിന്ദു ജൈന മതങ്ങളുടെ സംസ്കാരമാണ് എന്നതാണ് ഈ ഗുഹകളിലെല്ലാം ചേർന്നിരിക്കുന്നത് ഈ മൂന്ന് മതങ്ങളുടെയും വലിയ സംസ്കാരമാണ് ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗുഹകൾ ബുദ്ധമതക്കാരുടേതാണെങ്കിൽ പതിമൂന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള പതിനേഴ് ഗുഹകൾ ഹിന്ദുമതക്കാരുടെയും തുടർന്നുള്ള അഞ്ച് ഗുഹകൾ ജൈനമതക്കാരുടെയുമാണ് അജന്തയിൽ ചിത്രങ്ങളായിരുന്നുവെങ്കിൽ ഇവിടെ ശില്പങ്ങളാണ് പ്രധാന ആകർഷണം ഇന്നത്തെ കാലത്ത് പോലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ദൃശ്യ അനുഭവമാണ് ഈ ഗുഹകൾ സമ്മാനിക്കുന്നത് ഈ ഗുഹകൾ എങ്ങനെ നിർമ്മിച്ചു എന്നതിനെ ഇന്നും ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആയിരക്കണക്കിന് ടൺ പാറ തുരന്നുണ്ടാക്കിയ ഈ ഗുഹയുടെ നിർമ്മാണം ഇന്നും ചരിത്രകാരന്മാർക്കും ശാസ്ത്രജ്ഞർക്കും ഉത്തരമില്ലാത്ത ചോദ്യമാണ് ഇതിന്റെ നിർമ്മാണത്തിന് പിന്നിൽ അന്യഗ്രഹ ജീവികളുടെ അടക്കം സാന്നിധ്യം പലരും പ്രവചിക്കുമ്പോൾ അതൊന്നും തന്നെ തള്ളിക്കളയാനാകാത്ത സത്യമായി ഇന്നും നിലനിൽക്കുന്നുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് പോലും നമ്മുടെ എല്ലാ മിഷണറികൾ ഉപയോഗിച്ചാൽ പോലും ഇതുപോലെ ഒന്ന് നിർമ്മിക്കുക അസാധ്യമെന്ന് തന്നെ പറയാം അതാണ് ഈ ഗുഹകളുടെ പ്രത്യേകത ഇന്ത്യയിലെയും ലോകത്തിലെയും ഏറ്റവും മികച്ച നിർമ്മിതികളായി ഈ ഒരു ഗുഹകൾ മാറുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വെല്ലാൻ മറ്റൊരു നിർമ്മിതി ലോകത്ത് ഇല്ലെന്ന് തന്നെ പറയാം മറ്റൊരു നിർമ്മിതിയാണ് റാണി കി വാവ് എന്നറിയപ്പെടുന്ന നിർമ്മിതി ഗുജറാത്തിലെ പാടനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് വെൽ അഥവാ പടവ് കിണറാണിത് റാണിക്ക് വാവ് എന്നത് ഇന്നത്തെ ഒരു അത്ഭുത നിർമ്മിതി തന്നെയാണ് രണ്ടായിരത്തി പതിനാല് ജൂൺ ഇരുപത്തിരണ്ടിനാണ് ഈ ചരിത്ര നിർമ്മിതിയെ യുനെസ്കോ ഒരു ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് നിരവധി കൊത്തുപണികളോട് കൂടിയ ഈ മഹത് നിർമ്മിതിക്ക് ഏകദേശം അറുപത്തിനാല് മീറ്റർ നീളവും ഇരുപത് മീറ്റർ വീതിയും ഇരുപത്തിയേഴ് മീറ്ററോളം ആഴവുമുണ്ട് പടവു കിണറുകളുടെ ഗിണത്തിലെ തന്നെ ബൃഹത്തും അതിപ്രശസ്തവുമായ ഒന്നാണ് റാണിക്ക് വാവ് സോലംകി രാജവംശത്തിന്റെയോ ചാലൂക്യ രാജവംശത്തിൻ്റെയോ കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്നു ഇന്ത്യയിലെ ഏറ്റവും പുതിയ നൂറ് രൂപ നോട്ടിൽ ഇത് അച്ചടിച്ചു വന്നിട്ടുണ്ട് അത്യപൂർവമായ നിർമ്മിതികളിൽ ഒന്നായ ഇതിൻ്റെയും നിർമ്മാണം എപ്രകാരം സാധ്യമായി എന്നത് ഒരു വലിയ ചോദ്യമാണ് ഇന്ന് ഉത്തരം കണ്ടെത്താനാകാത്ത നിർമ്മിതികളിൽ ഒന്നായി ഇന്ത്യയിൽ ഇത് ഇന്നും സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ മറ്റൊരു അപൂർവമായ നിർമ്മിതികളുള്ളത് മഹാബലിപുരത്താണ് മഹാബലിപുരം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംസ്കാരത്തിന്റെ കഥ പറയുന്ന മണ്ണാണ് തമിഴ്നാട് ജില്ലയിലെ ഇന്നത്തെ കാഞ്ചീപുരം ജില്ലയിലാണ് മഹാബലിപുരം എന്ന അതിപുരാതനമായ തുറമുഖ നഗരം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും പന്ത്രണ്ട് മീറ്ററുകളോളം അതായത് ഏതാണ്ട് മുപ്പത്തി ഒൻപത് അടിയോളം ഉയർന്നാണ് ഇവിടം സ്ഥിതി ചെയ്യുന്നത് ഏഴാം നൂറ്റാണ്ടിൽ തെക്കൻ ഭാരതത്തിലെ പല്ലവ രാജവംശത്തിലെ രാജാക്കന്മാരാണ് ഇന്ന് തമിഴ്നാടിന്റെ തലസ്ഥാനമായി ചെന്നൈ നഗരത്തിനും അറുപത് കിലോമീറ്റർ തെക്കുള്ള ഈ നഗരം രൂപപ്പെടുത്തിയതെന്ന് കരുതപ്പെടുന്നു പല്ലവ രാജാവായിരുന്ന മാമല്ലന്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ഇവിടുത്തെ ചരിത്ര സ്മാരകങ്ങളൊക്കെ തന്നെ ഏഴാം നൂറ്റാണ്ടിനും ഒൻപതാം നൂറ്റാണ്ടിനും ഇടയ്ക്കാവാം നിർമ്മിച്ചതെന്നും കരുതപ്പെടുന്നു മഹാബലിപുരം യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ പ്രസിദ്ധീകരിച്ച ഒന്നാണ് ഈ സ്മാരകങ്ങളുടെയും ഒരു പ്രത്യേകത ഭൂരിഭാഗവും പാറ തുറന്ന് നിർമ്മിച്ചവയാണ് പലതും ഒറ്റപ്പാറയാൽ നിർമ്മിച്ചവയാണ് ഈ സ്മാരകങ്ങളിലെല്ലാം തന്നെ ആദ്യകാല ദ്രാവിഡ തച്ചുശാസ്ത്രത്തിന്റെ സ്പർശം കാണാൻ സാധിക്കും അതിൽ ബുദ്ധമതത്തിന്റെ പല സംഗതികളും പ്രകടമാണ് ഗുഹാക്ഷേത്രങ്ങളും ഒറ്റക്കൽ മണ്ഡപങ്ങളും ശില്പങ്ങളും ക്ഷേത്രങ്ങളും അടങ്ങിയതാണ് മഹാബലിപുരത്തെ സ്മാരകങ്ങൾ പല്ലവകലയുടെ ഉത്തമോദാഹരണങ്ങളായാണ് മഹാബലിപുരത്തെ വിലയിരുത്തുന്നത് മഹാബലിപുരം പല്ലവ രാജ്യത്തെ ഒരു ശില്പകലാ വിദ്യാലയമാണെന്നും കരുതപ്പെടുന്നു അപൂർണമായതും പല ശൈലിയിലുള്ളതുമായ അനേകം ശില്പങ്ങളാണ് ഇതൊരു വിദ്യാലയമാണെന്ന് കരുതാനുള്ള കാരണം പഞ്ചരഥങ്ങൾ അഞ്ചിലും വ്യത്യസ്തമായ ശൈലികൾ ഉപയോഗിച്ചിരിക്കുന്നത് പ്രകടമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നിർമ്മിതികളിൽ ചിലതുകൂടി നോക്കാം തിരുക്കടൽ മല്ലൈ എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട് ശില്പനഗരിയിൽ കടന്നാൽ ആദ്യം കാണാനുള്ള കാഴ്ച തിരുക്കടൽ മല്ലൈ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രമാണ് ശില്പങ്ങൾ കടൽക്കാറ്റേറ്റും കൊടും വെയിലിലും നശിച്ചു പോകാതിരിക്കാൻ രാജാക്കന്മാർ നിർമ്മിച്ച തിരുക്കടൽമല്ലൈ ഒരു ശിവക്ഷേത്രമാണ് ഇതിനു പുറമെ രണ്ട് ക്ഷേത്രങ്ങൾ കൂടി ഇവിടെ ഉണ്ട് ഒരെണ്ണം ശിവക്ഷേത്രവും മറ്റൊന്ന് വിഷ്ണു ക്ഷേത്രവുമാണ് സൂര്യഭഗവാന്റെ ആദ്യ സ്പർശങ്ങൾ ഉദിച്ചുയരുമ്പോൾ തന്നെ ക്ഷേത്ര കവാടങ്ങളിൽ ആവാഹിക്കുന്ന തരത്തിലാണ് ഇവയുടെ നിർമ്മാണം മറ്റൊന്നാണ് വെണ്ണക്കൽ ഉണ്ണിക്കണ്ണന്റെ കയ്യിൽ ഉയർന്നു നിൽക്കുന്നത് പോലെ തോന്നുന്ന ഇപ്പോൾ താഴേക്ക് ഉരുണ്ടി നീങ്ങുമോ എന്ന് ഭയപ്പെടുത്തി നിൽക്കുന്ന കൂറ്റൻ പാറക്കല്ലാണ് ഇവിടെ മറ്റൊരു കാഴ്ച പഞ്ചരഥങ്ങളാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അനുഭവം പാണ്ഡവ സംഘത്തിനും പാഞ്ചാലിക്കുമായി ഒരുക്കിയ രഥങ്ങളാണ് ഇവിടെ കാഴ്ചയാകുന്നത് യുധിഷ്ഠിരനായി ഒരു വലിയ രഥവും പാഞ്ചാലിക്കായി ഒരു ചെറിയ രഥവും നകുലനും സഹദേവനുമായി ഒരു രഥവും ഒരുക്കിയിട്ടുണ്ട് കാവൽ നിൽക്കുന്ന നന്ദികേശിനെയും മൃഗ കൂടി ശില്പമാക്കിയിട്ടുണ്ട് അവിടെ ഇതിനു പുറമെ ഗണേശ മണ്ഡപം എന്ന അത്ഭുത കാഴ്ചകളിലൊന്നും ഒന്നും അവിടെയുണ്ട് ഒറ്റക്കല്ലിൽ കൊത്തിയ ഭീമൻ ഗജകേസരിയും കുട്ടിക്കൊമ്പന്മാരും കുറെ ചെറു ശില്പങ്ങളുമാണ് അവിടെ കാഴ്ചയാകുന്നത് ഒറ്റപ്പാറതുരുന്നും കൊത്തിയുമെല്ലാം ഒരുക്കിയ മഹിഷാസുര മർദ്ദിനി ഗുഹാക്ഷേത്രവും അതിനു മുകളിൽ ഒരുക്കിയ ചെറു ക്ഷേത്ര രൂപവും മികച്ച കാഴ്ചയാകും അവിടെ അതിനകത്തെ ഭിത്തികളിൽ കൊത്തിയിട്ടുള്ള അനന്തശയനവും മഹിഷാസുര ുദ്ധനും എല്ലാം ഏവരുടെയും ആകർഷിക്കുന്നതാണ് പഴയ തുറമുഖത്തിന്റെ ശേഷിപ്പായി ഇപ്പോഴും മ്യൂസിയമായി സൂക്ഷിക്കുന്ന ലൈറ്റ് ഹൗസ് മഹാബലിപുരത്തെ പൂർണ്ണരൂപത്തിൽ കാണാനും സഹായിക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും അപൂർവമായ നിർമ്മിതികളിൽ ഒന്നാണ് മഹാബലിപുരത്തെ ഓരോ നിർമ്മിതിയും മറ്റൊരു അത്ഭുതകരമായ സൃഷ്ടിയാണ് താജ്മഹൽ ലോക അത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ എന്നാണ് വിലയിരുത്തുന്നത് ആഗ്രയിൽ യമുന നദിക്കരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പത്നി മുംതാസ് മഹലിന്റെ സ്മരണയ്ക്കായി പണി കഴിപ്പിച്ചതാണിതെന്ന് പറയപ്പെടുന്നു പേർഷ്യൻ അട്ടോമൻ ഇന്ത്യൻ ഇസ്ലാമിക് എന്നീ വാസ്തുവിദ്യ മാതൃകകൾ കൂടിച്ചേർന്നുണ്ടായ മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമോദാഹരണമാണ് താജ്മഹൽ മഹൽ പൂർണമായും വെണ്ണക്കല്ലിൽ നിർമ്മിച്ച ഈ സ്മാരകം പൂർത്തിയാകാൻ ഇരുപത്തിരണ്ട് വർഷം എടുത്തു കാണുമെന്നാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ലോകത്തിലെ പൈതൃക സ്ഥലങ്ങളുടെ യുനെസ്കോയുടെ പട്ടികയിൽ താജ്മഹലിനെ ഉൾപ്പെടുത്തി വെണ്ണക്കല്ലിൽ പണിത സൗധമാണ് ഏറ്റവും പ്രധാനമെങ്കിലും ഇതിനോടനുബന്ധിച്ച് മറ്റു കെട്ടിടങ്ങളും ചേർന്ന ഒരു സമുച്ചയമാണ് താജ്മഹൽ ഇതിന്റെ പണി ഏകദേശം ആയിരത്തി അറുനൂറ്റി മുപ്പത്തി രണ്ടിൽ തുടങ്ങി ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിൽ തീർന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ചേർന്നാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ് ഇതിന്റെ പ്രധാന ശില്പി കാലത്തിന്റെ കവളിൽ വീണ തുള്ളി എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപൂർവമായ നിർമ്മിതികളിൽ ഒന്നായ താജ്മഹൽ നിർമ്മിക്കാൻ പലരും പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ശ്രമിച്ചുവെങ്കിലും അതുപോലൊന്ന് നിർമ്മിക്കാൻ ഇന്നുമാർക്കും സാധിച്ചിട്ടില്ല ഇനി ഒട്ട് സാധിക്കുമെന്ന് കരുതാനും കഴിയില്ല ആറാമത്തെ മറ്റൊരു അത്ഭുതകരമായ ഇന്ത്യൻ സൃഷ്ടിയാണ് എലിഫന്റ് കേവ്സ് എന്ന് പറയുന്നത് സൗന്ദര്യാത്മക സൗന്ദര്യത്തിന്റെയും ശില്പകലയുടെയും മനോഹരമായ മിശ്രിതമാണിത് അതിശയകരമായ പുരാവസ്തു അവശിഷ്ടങ്ങൾ ഒരിക്കൽ ഈ സ്ഥലം ഭരിച്ച സമ്പന്ന രാജവംശങ്ങളുടെ കഥ നമുക്ക് പറഞ്ഞു തരും അഞ്ചു മുതൽ ആറു വരെ നൂറ്റാണ്ടുകളുടെ മധ്യത്തിലാണ് അതിശയകരമായ ഈ ഗുഹകൾ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു ഇതിന്റെ മുൻവശത്തെ കവാടത്തിൽ നിന്ന് ഉള്ളിലേക്ക് ഏതാണ്ട് മുപ്പത്തി ഒൻപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൂറ്റൻ ഗുഹ റോക്ക് കട്ട് വാസ്തുവിദ്യയുടെ വിശാലമായ ലോകമെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് മാത്രമല്ല ഹിന്ദു വിശ്വാസമനുസരിച്ച് ഇതിനെ ഒരു ശിവക്ഷേത്രമായിട്ടാണ് കണക്കാക്കുന്നത് എലിഫന്റ ദ്വീപുകളിൽ സ്ഥിതി ചെയ്യുന്ന എലിഫന്റ ക്യാസ് ലോകത്തിലെ തന്നെ അപൂർവമായ നിർമ്മിതികളിൽ ഒന്നായിട്ടാണ് വിലയിരുത്തുന്നത് ഏഴാമത്തെ മറ്റൊരു അപൂർവമായ നിർമ്മിതിയാണ് ഖജുരാഹോ ഖജുരാഹോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ ഛത്തർപൂർ ജില്ലയിലെ ഛാൻസിയിൽ നിന്നും ഏതാണ്ട് നൂറ്റി എഴുപത്തി കിലോമീറ്റർ തെക്ക് കിഴക്കായിട്ടാണ് പുരാതനമായ ഹിന്ദു ജൈന ക്ഷേത്രങ്ങളാണ് ഹജുരാഹോ ക്ഷേത്ര സമുച്ചയങ്ങൾ എന്നറിയപ്പെടുന്നത് വാരണാസിക്ക് പടിഞ്ഞാറും ഗംഗയ്ക്ക് തെക്കുമായി കിടക്കുന്ന ബുന്ദേൽഖണ്ഡ് വനത്തിന് നടുവിലാണ് ഖജുരാഹോ സ്ഥിതി ചെയ്യുന്നത് യുനെസ്കോ ലോക പൈതൃക സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ ഈ ക്ഷേത്ര സമുച്ചയങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണിത് ശൈലിയിലുള്ള വാസ്തുവിദ്യ കൊണ്ടും രതി ശില്പങ്ങൾ കൊണ്ടും പ്രശസ്തമാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ സിഇ തൊള്ളായിരത്തി അൻപതിനും ആയിരത്തി അൻപതിനുമിടയിൽ ചന്തേല രാജവംശത്തിലെ രാജാക്കന്മാരാണ് അജുരാഹോയിലെ മിക്ക ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചത് എന്ന് കരുതപ്പെടുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഇവിടെ ഇരുപത് ചതുരശ്ര കിലോമീറ്ററിലായി വ്യാപിച്ചു കിടന്നിരുന്ന എൺപത്തിയഞ്ച് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതായി ചരിത്രരേഖകൾ പറയുന്നു അതിൽ ആറു ചതുരശ്ര കിലോമീറ്ററിലായി ഇരുപത് ക്ഷേത്രങ്ങൾ മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത് ഏഴ് നൂറ്റാണ്ടുകളോളം വനത്തിനുള്ളിൽ വിസ്മൃതിയിൽ കിടന്ന ക്ഷേത്രങ്ങളെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്ന ടി എസ് ബുർട്ടാണ് ലോകത്തിന് പരിചയപ്പെടുത്തിയത് ലോകത്തിലെ തന്നെ ഏറ്റവും അപൂർവമായ നിർമ്മിതികളിൽ ഒന്നായി ഇതിനെയും വിലയിരുത്തുന്നു എട്ടാമത്തെ മറ്റൊരു നിർമ്മിതിയാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം പതിമൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് കൊണാർക്ക് സൂര്യദേവൻ ആരാധനാ മൂർത്തിയായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒറീസ സംസ്ഥാനത്തിലെ പുരി ജില്ലയിലാണ് ക്രിസ്തുവിനുശേഷം ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറിനും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാലിനുമിടയിൽ ജീവിച്ചിരുന്ന നരസിംഹദേവൻ ഒന്നാമൻ എന്ന ഗംഗേയ രാജാവാണ് ഇത് പണി കഴിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു എൻ ഡി ടി വിയുടെ ഒരു സർവേ പ്രകാരം ഇന്ത്യയുടെ സ്വപ്നാത്ഭുതങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം പരിഗണിക്കപ്പെട്ടു യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഈ ക്ഷേത്രവും സ്ഥാനം പിടിച്ചിട്ടുണ്ട് കൊണാർക്ക് ക്ഷേത്രത്തെക്കുറിച്ച് കുറിച്ച് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത് ഇങ്ങനെയാണ് ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ നിർവീര്യമാക്കുന്നു ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഒരു രഥത്തിന്റെ മാതൃകയിലാണ് ഏഴ് കുതിരകൾ ഈ രഥം വലിക്കുന്നു ക്ഷേത്രത്തിന്റെ ദ്വാരപാലകരായി രണ്ടു സിംഹങ്ങളെ കാണാം പ്രധാന ക്ഷേത്രത്തിന് മുന്നിലായി സ്ഥിതി ചെയ്യുന്ന മണ്ഡപം നടന മന്ദിരം എന്ന് അറിയപ്പെടുന്നു ഇവിടെ പണ്ട് സൂര്യനോടുള്ള ആരാധന എന്ന നിലയിൽ കലാരൂപങ്ങളും സംഘടിപ്പിച്ചിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് അടി ഉയരമുണ്ടായിരുന്നത്രേ പ്രധാന ക്ഷേത്രത്തിന് അതും സാധാരണ ഒരു കെട്ടിടമായിരുന്നില്ല കൊത്തുപണികളുടെയും ശില്പകലയുടെയും ഒരു വലിയ കേന്ദ്രമായിരുന്നു ഈ ക്ഷേത്രം പന്ത്രണ്ട് വർഷത്തിലധികം സമയമെടുത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു ഇതിന്റെ നിർമ്മാണത്തിന് പിന്നിൽ ആയിരത്തി ഇരുന്നൂറോളം പേരുണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നു മാത്രമല്ല ഇതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ കല്ലുകൾ തമ്മിൽ യോജിപ്പിക്കുവാൻ സിമന്റോ കുമ്മായമോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ് ഓരോ കല്ലും പ്രത്യേക രീതിയിൽ കൂട്ടിയിണക്കി പ്രകൃതിദത്തമായാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് എങ്ങനെ സാധ്യമായി എന്നത് ഇന്നും ഒരു ചോദ്യമാണ് ദൗർഭാഗ്യവശാൽ കൊണാർക്ക് ക്ഷേത്രത്തിന്റെ ഒരു നല്ല ഭാഗവും നശിച്ചു കഴിഞ്ഞു പ്രധാന ഇപ്പോൾ നിലവിലില്ല ഇത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴിൽ വീണതായി അനുമാനിക്കപ്പെടുന്നു ഇവിടെ നിന്നും കിട്ടിയ പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ ജാമതീയ രൂപങ്ങൾ എന്നിവ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ക്ഷേത്ര ശ്രീകോവിലിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന ഒരു കല്ലിന് കാന്തിക ശക്തി ഉണ്ടായിരുന്നതായി ചിലർ വാദിക്കുന്നുണ്ട് ഈ കല്ല് വായുവിൽ ഉയർന്നു നിൽക്കുമായിരുന്നത്രേ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയും ഈ കല്ലുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ നിലനിൽപ്പ് ഈ കാന്തിക ബലത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നുവെന്നും കരുതപ്പെടുന്നു കൊണാർക്ക് ക്ഷേത്രത്തിന് മുന്നിലുള്ള സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് മറ്റും ഇതുമൂലം അനേകം അപകടങ്ങൾ ഉണ്ടായി ദിശ കണക്കാക്കാനായി കപ്പലുകളിൽ സൂക്ഷിക്കാറുള്ള കോംബസുകൾ ഈ കാന്തിക പ്രഭാവം മൂലം തെറ്റായ ദിശ കാണിച്ചുവെന്നും കരുതപ്പെടുന്നു ക്ഷേത്രത്തിലെ ഈ കല്ലാണ് തങ്ങളുടെ കപ്പലുകളുടെ ദിശ തെറ്റാൻ കാരണമെന്ന് മനസ്സിലാക്കിയ പോർച്ചുഗീസുകാർ ക്ഷേത്രത്തിന് മുകളിൽ കയറി ഈ കല്ലെടുത്തു മാറ്റുകയും തന്മൂലം പരസ്പരം കാന്തികമായി ബന്ധപ്പെട്ട് കിടന്ന കല്ലുകൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയും ചെയ്തു കാന്തിക മണ്ഡലം തകർന്നതോടെ ക്ഷേത്രം ക്രമേണം നശിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു ഒൻപതാമത്തെ മറ്റൊരു അത്ഭുതം ബുദ്ധഗയ മഹാബോധി ക്ഷേത്രമാണ് ബീഹാർ സംസ്ഥാനത്തിലെ ബോധ്ഗയ എന്ന സ്ഥലത്താണ് ഈ ബുദ്ധക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ വാസ്തുശില്പകലയുടെ ഒരു മികച്ച മാതൃകയായ ഈ ക്ഷേത്രം ബോധി വൃക്ഷത്തിന് സമീപമാണ് നിലകൊള്ളുന്നത് രണ്ടായിരത്തി രണ്ടിൽ മഹാബോധി ക്ഷേത്രം ലോക പൈതൃക പട്ടികയുടെ ഭാഗമായി അത്യപൂർവമായ ഇന്ത്യയിലെ നിർമ്മിതികളിൽ ഒന്നാണിതെന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത് മാത്രമല്ല സിദ്ധാർത്ഥ ഗൗതമന് ബോധോദയം ഉണ്ടായത് ഈ ക്ഷേത്രം ഇരിക്കുന്ന ഭാഗത്ത് വെച്ചാണെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് വിശ്വാസപരമായും അതുകൊണ്ട് ഈ ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതികളിൽ ഒന്നായി ഇന്നും ഇത് നിലനിൽക്കുകയും ചെയ്യുന്നു പത്താമത്തേത് പ്രത്യേകിച്ച് ഒന്നുമില്ല പകരം ഇനിയുമേറെ അത്ഭുതകരമായ സൃഷ്ടികൾ ഇന്ത്യയിൽ ഉണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഹംപി അടക്കം നിരവധി ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും അടക്കം ഇന്നും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത എങ്ങനെ നിർമ്മിച്ചുവെന്ന് ഇതുവരെയും ശാസ്ത്രത്തിന് തെളിയിക്കാൻ സാധിക്കാത്ത അപൂർവമായ നിരവധി നിർമ്മിതികൾ അതിലൊക്കെ ഉപരിയായി വലിയ സംസ്കാരങ്ങളും ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു ഇന്നത്തെ ആധുനിക സമൂഹത്തിന് പോലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ നിർമ്മിക്കാൻ സാധിക്കാത്ത അപൂർവമായ പല നിർമ്മിതികളും ലോകത്തുണ്ട് ദൗർഭാഗ്യവശാൽ ഇന്ത്യയിൽ ഒരുപക്ഷേ ലോകത്തെവിടെയും ഉള്ളതിനേക്കാൾ അപൂർവങ്ങളായ നിരവധി നിർമ്മിതികൾ ഉണ്ടായിരുന്നുവെങ്കിലും പല ഘട്ടങ്ങളിലും ഈ രാജ്യത്തുണ്ടായ വിദേശ ആക്രമണങ്ങളുടെ ഫലമായി അവയിൽ പലതും എന്നേക്കുമായി നശിച്ചു പോവുകയോ മാറ്റപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കടന്നാക്രമണങ്ങളും വിദേശീയ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നത് ഇന്നത്തെ ഇന്ത്യയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് ഓരോ കാലഘട്ടത്തിലും ഈ രാജ്യം വലിയ വിദേശ ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുണ്ട് അതിന്റെ ഫലമായി ഈ രാജ്യത്തുണ്ടായിരുന്ന പല സംസ്കാരങ്ങളും നാമാവിശേഷമായി പോയി ചിലതിൻ്റെയെങ്കിലും അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ നമുക്കും ഒന്നും കണ്ടെത്താൻ സാധിക്കാത്ത എത്രയോ വലിയ പാരമ്പര്യമുള്ള സംസ്കാരങ്ങൾ ഈ മണ്ണിൽ ആരുമറിയാതെ എന്നേക്കുമായി നശിച്ചു പോയിട്ടുണ്ടാകാം അവസാനമായി ഈ രാജ്യം കൊള്ളയടിച്ചു കൊണ്ടുപോയ യൂറോപ്യന്മാരുടെ രാജ്യത്ത് ഇന്നും ഇന്ത്യയിലെ വിലപിടിപ്പുള്ള പലതും ഉണ്ടെന്ന് അറിയുമ്പോഴാണ് നമ്മൾ പറയുന്നത് എത്രമാത്രം സത്യമാണെന്ന് മനസ്സിലാവുക ബ്രിട്ടീഷുകാരന്റെ മ്യൂസിയത്തും മറ്റും പോകുമ്പോൾ ഇന്ത്യയിൽ നിന്ന് അവർ കട്ട് പല അപൂർവങ്ങളായതും വിലപിടിപ്പുള്ളതുമായ മുതലുകൾ അവിടെ ഉണ്ടാകും അത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഉണ്ടാകും അവയിൽ പലതും ഇന്ത്യയിൽ നിന്ന് ഉണ്ടായതാണെന്ന് പോലും ചരിത്രത്തിൽ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ അപൂർവങ്ങളായ പല സ്വത്തുക്കളും ഇന്ത്യയുടേത് അല്ലാതാക്കിയിരിക്കുന്നു അത് പല കാലഘട്ടത്തിലൂടെ നടന്ന വലിയൊരു ചതിയുടെ കഥ കൂടിയാണ് മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ